മന്ത്രി ആർ ബിന്ദുവിന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ്. വി സി നിയമനം അടക്കമുള്ള വിവാദ വിഷയങ്ങളിൽ പ്രതിഷേധിച്ചാണ് അവരുടെ സമരം. പോലീസ് ബാരിക്കേഡുകൾ വെച്ച് അവരെ തടഞ്ഞിട്ടുണ്ട്. തൃശൂരിലാണ് സമരം. ബാരിക്കേഡുകൾ കടന്നും സമരക്കാർ തിരിഞ്ഞതാണ് പോലീസിനെ പ്രകോപിപ്പിച്ചത്. ജലപീരങ്കി പ്രയോഗം നടത്തുന്നുണ്ട്, പക്ഷേ പോലീസ് അവരുമായിട്ട് വാക്ക് തർക്കത്തിലേർപ്പെടുകയാണ് ഇപ്പോൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ജലപീരങ്കി പ്രയോഗം ആവശ്യമൊക്കെയാണ്. പോലീസ് ബാരിക്കേഡുകൾ കടന്ന് സമരക്കാർക്ക് നേരെ നീങ്ങുകയാണ്. അവിടെ സമരക്കാർ നേരത്തെ ബാരിക്കേഡുകൾ മറികടന്ന് പോലീസിന് നേരെ അടുത്തിരുന്നു. പ്രകോപിതനായ ഒരു പോലീസുകാരൻ പെട്ടെന്ന് ചാടി പുറത്തേക്ക് വരുന്നത് കണ്ടു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ കാണുന്നത് സമരക്കാരെ തള്ളി അവർ പിന്നോട്ട് നീക്കുകയാണ് പോലീസ്. പോലീസ് ഒരല്പം ശക്തമായി തന്നെയാണ് സമരക്കാരെ നേരിടുന്നത്. പോലീസ് സമരക്കാരെ നേരിടുന്നു, ആക്രമിക്കുന്നുവെന്നല്ല, പക്ഷേ അവരെ ആ സംഭവസ്ഥലത്ത് നിന്ന് മാറ്റിക്കൊണ്ടുപോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ചെറിയൊരു സംഘർഷ സാഹചര്യം പൂർണ്ണമായിട്ടും വ്യക്തമല്ല എങ്കിലും അവിടെ ഉണ്ടായി വരുന്നതായിട്ട് നമുക്ക് സംശയം തോന്നും. അവിടെ ഏതായാലും മന്ത്രി ആർ ബിന്ദുവിൻ്റെ വീട്ടിലേക്കാണ്, വീട്ടിന് മുന്നിലേക്കാണ് മാർച്ച് നടത്തിയത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ. ഓണാ പട്ടികളെ, പട്ടികളെ, പോലീസ് സ്റ്റോപ്പ്.
ബി എസ് അനു വിവരങ്ങളുമായി ചേരുന്നു. അനു, വലിയ പ്രതിഷേധ സമരമാണല്ലോ യൂത്ത് കോൺഗ്രസിന്റേത്, നിറയെ പേരുണ്ടോ? പോലീസ് ഏത് വിധത്തിലാണ് സമരത്തെ നേരിടുന്നത്? സതീഷ്, കണ്ണൂർ സർവകലാശാല വയസ്സാണ് നിയമനവുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ആർ ബിന്ദു രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആർ ബിന്ദു ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് കലാഭവൻ തിയേറ്ററിന്റെ മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ഈ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയത്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും അതിനുശേഷം പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു കയ്യകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിൽ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയാണ്. പ്രത്യേകിച്ച് പോലീസിന് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം സർക്കാർ അനുകൂല നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് പ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അല്പസമയത്തിനകം തന്നെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാം, ഒരുപക്ഷെ പ്രതിഷേധം തന്നെ എത്തുമെന്നാണ് അറിയിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. ഇപ്പോഴും പ്രവർത്തകർ ഈ ബാരിക്കേഡ് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നില്ല. പ്രത്യേകിച്ച് പ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളിൽ നിന്നും പോലീസ് തന്നെ പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തി അവർ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോഴും പ്രവർത്തകർ ഇവിടെ മുദ്രാവാക്യം വിളിച്ച പ്രത്യേകിച്ച് ആർ ബിന്ദു രാജിവെക്കണം എന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് മുന്നോട്ട് വയ്ക്കുന്നത്. സനീഷ്, നന്ദി. അനു, വിവരങ്ങൾക്ക് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്, പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ് പോലീസ് സമരക്കാരെ തടഞ്ഞിരിക്കുന്നത്. അവിടെ ജലവീരങ്ങി പ്രയോഗമുണ്ടായി, ഇപ്പോഴും അവർ പ്രതിഷേധിക്കുകയാണ്. നല്ല പോലീസ് സാന്നിധ്യം അവിടെയുണ്ട്.